അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ല, ഞാനും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ചേരണം കേട്ടോ. ദുഃഖം ഉണ്ടെങ്കിലും സുഖമാണെന്നേ പറയാൻ പാടുള്ളൂ, അങ്ങനെയാണ് വേണ്ടിയെന്നാണ് തോന്നുന്നത് അല്ലേ. എന്നാലും നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ പറയും, എന്ത് ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യൂല്ലേ. അപ്പോൾ എന്തായാലും സുഖമായിട്ട് എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പ്രാർത്ഥന ഒരിക്കലും മുടക്കരുതേ. അപ്പോൾ നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കല പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ ഒരൊറ്റ പച്ചമുളകില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് പച്ചമുളകൊക്കെ ചട്ടിയിലൊക്കെ കുഴിച്ചിട്ടീന് കേട്ടോ. എവിടെ വരെ ആയിട്ടുണ്ടെന്നൊന്നും പിന്നെ നോക്കിയിട്ടേ ഇല്ല. വൈക്കന്നെ പോയിട്ടില്ല കേട്ടോ, എന്തോ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ സമയമില്ല എന്ന് പറയരുത് കേട്ടോ എന്നൊരാൾ ഇന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സമയമില്ല എന്ന് പല സമയം നമ്മൾ വരുത്തലാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് ശരിയാണ് കേട്ടോ, സത്യമാണത്. അപ്പോൾ കുറേ പച്ചമുളകൊക്കെ നല്ല സൂപ്പർ മഴയൊക്കെ കിട്ടി നശിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇലക്കെ ഒറ്റ ചീഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വില്ലനെ നീറാണ് കേട്ടോ, നിറച്ച് നീറുണ്ടായിട്ടുണ്ട്. നമ്മൾ എന്ത് കുഴിച്ചിട്ടാലും ഇടയ്ക്കൊക്കെ അതിൻ്റെ വഴി കൂടെ ഒക്കെ നടന്ന് പോയിട്ട് കാടും ചമ്മലും ഒക്കെ ഒന്ന് അടിച്ചടി വൃത്തിയാക്കിയിട്ടെങ്കിലേ നമുക്ക് കായ്കനികളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇന്ന് വൃത്തിയാക്കുക നാളെ വൃത്തിയാക്കുക എന്നും പറഞ്ഞാൽ അങ്ങനെ നല്ല മഴയല്ലേ, ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ പച്ചമുളക്. ഇനിയിപ്പോൾ പേടിയെന്നാണെങ്കിലും വാങ്ങിയെടുക്കാമല്ലോ. അപ്പോൾ നമ്മളെ ഉച്ചക്ക് ഇതാ ചോറൊക്കെ എന്ത് ഊറ്റി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കി നിങ്ങൾ വിചാരിക്കുന്നതല്ലേ. അപ്പോൾ ഇത് കർക്കിടക കഞ്ഞി ഒന്നല്ല കേട്ടോ, നമ്മൾ സാധാ കഞ്ഞി നെല്ലുത്തിരി വെച്ചിട്ടായിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെയാണേ. അപ്പോൾ മോക്ക് ചെറിയ പനിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്ക് പനിക്ക് വേണ്ടി ലോക്ക് ഇങ്ങനത്തെ കഞ്ഞി വെച്ചാലേ അവൾ കുടിക്കുകയുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചൊരു കഞ്ഞിയൊക്കെ വെക്കാം കേട്ടോ. ഇൻഷാല്ലാ കർക്കിടക കഞ്ഞിയൊക്കെ വെക്കണം. കർക്കിടകക്കഞ്ഞിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോ നമുക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. വ്യൂസിനെ കാര്യം പോട്ടെ, കാണുന്നവർ ഒരു ലൈക്ക് തരാൻ എന്താണ് മടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ലൈക്കിലെന്തോ കാര്യം ഉണ്ടെന്നായിരിക്കും ചിലപ്പോൾ കാണുന്നവർ വിചാരിക്കുന്നത്. ഒന്നല്ല കേട്ടോ, നമുക്കൊരു പ്രോത്സാഹനം അത്രയേ ഉള്ളൂ. ആ ഇത്ര ലൈക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നല്ലൊരു അടിപൊളി കറിൻ്റെ റെസിപ്പി ആട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ വൃത്തിയാക്കി ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഇരുമ്പുപുളി പറിച്ചു കൊണ്ടുവന്നിട്ട് അതും ചെറുതാക്കി മുറിച്ചിട്ട് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പിലൊക്കെ കുറച്ച് വെള്ളം അധികമാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാല്ലേ. പ്രത്യേകിച്ച് മഴ പെയ്യുന്നതുകൊണ്ട് വെറും വെള്ളത്തിൻ്റെ കളിയാല്ലേ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വടിച്ചങ്ങ് പൊക്കിയിട്ട് നമ്മളെ സ്ഥിരം കല പരിപാടി ആട്ടോ അത് പാത്രത്തിലിട്ട് ചതക്കിയെടുക്കുക എന്നുള്ളത്. ഇതെനിക്ക് എളുപ്പമുള്ള പരിപാടി കേട്ടോ. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ചതുക്കി നമ്മളെ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്മീനും മത്തിയും ഒക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ നമ്മളെ ചിക്കനേക്കാളും വില കടന്നു പോയിനും, പക്ഷേ പാവട്ടെ മത്തീൻ്റെ വിലയൊക്കെ ഒന്ന് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഈ വോയിസ് എടുക്കുന്ന ദിവസമൊക്കെ എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് മത്തിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീൻ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുമ്പുപുളി ഉണ്ടാകുമ്പോളേ നമ്മളെ വാളമ്പുളിയും കുടമ്പുളിയും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഇരുമ്പുപുളി കുറച്ചൊക്കെ എടുത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ കറി വെക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഒരു സേവാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇരുമ്പുപുളിയും വാളമ്പുളിയും ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ, ഇത് പെട്ടെന്ന് നശിച്ചു പോകുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നോക്കി എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ നല്ല പച്ച തേങ്ങ പൂണ്ടിട്ടിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ. ഒന്ന് വറുത്തരിച്ച് വെക്കുകയാണ്. അപ്പം മുഴുവൻ ഒന്ന് വറുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല പൂണ്ടെടുത്ത തേങ്ങ ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിക്കൊണ്ടുവന്നാൽ നമ്മളെ ചെരുക്കിയ തേങ്ങൻ്റെ മാതിരി തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഉണങ്ങിയ തേങ്ങ ആണെങ്കിൽ അതിൻ്റെ കറുപ്പൊക്കെ കുറച്ച് പോക്കിയിട്ട് വേണം നമ്മൾ പൂണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. പൂണ്ടെടുത്തിട്ട് കറുപ്പ് കുറച്ച് പോക്കിയാൽ മതി. ഇത് നല്ല പച്ച തേങ്ങ ആകുമ്പോൾ പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയും നല്ല നാടൻ കറിവേപ്പിലയും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ തേങ്ങ ഓവറൊന്നും വറക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ സാമ്പാറിന് വറുക്കുന്നത് പോലെ വറുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ നമ്മൾ ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന മസാലകൾക്ക് ടേസ്റ്റ് വരില്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ആയാലും ഒക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു തേങ്ങ പൂണ്ടെടുത്തിട്ട് മിക്സിയിൽ അടിച്ചതിനു. അപ്പോൾ അതത്രയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി കൈയൊന്നും തൊടാതെ നമ്മൾ ടിന്നിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം പിന്നെ മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ വലിയൊരു കേടൊന്നും വരില്ല കേട്ടോ തേങ്ങയും ഭക്ഷണ സാധനങ്ങളൊന്നും. അപ്പോൾ നമ്മളിവിടെ തേങ്ങ വളരെ കമ്മിയാണ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ എത്രത്തോളം ഉണ്ട് അതൊക്കെ വടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് തേങ്ങ കുറവാട്ടോ. ഒരു നല്ലൊരു തെങ്ങുണ്ടെങ്കിലും അതിപ്പം വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് എന്തോ കേടുണ്ട്. ഞാൻ ഇങ്ങനെ പേടിക്കില്ല കേട്ടോ, കാറ്റൊക്കെ അടിക്കുമ്പോൾ എന്തായാലും ഒന്നുമില്ലാണ്ട് കിട്ടല്ലേ, ആപത്തുകളൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ നമ്മളെ ഇരുമ്പുളിയും തക്കാളിയും ചെമ്മീനൊക്കെ ഉഷാറായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ തേങ്ങ അവിടെ നിന്ന് വറുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് വന്ന്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വിറകടുപ്പ് കത്തിച്ചാൽ പിന്നെ ഒക്കെ വിറകടുപ്പിലാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരു വേവിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് ഇരുമ്പുളിയും ചക്കക്കുരും തക്കാളിയും ചെമ്മീനൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് നല്ല സൂതമീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിൻ്റെ അടുക്ക് വന്നിട്ട് നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 10 കൈ വേണമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പണി എടുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ. എന്നാലും നമ്മൾ ചെയ്യണം. അപ്പോൾ കുറച്ച് കുരുമുളക്, അപ്പാടുള്ള കുരുമുളകും ഇട്ട് കൊടുത്ത് തേങ്ങ ഒന്ന് ചൂടായതിന് ശേഷം ഇട്ടോ. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ. മഞ്ഞപ്പൊടിൻ്റെ പച്ചമണം ഒന്ന് പൊയ്ക്കോട്ടെ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ടോ. ഇട്ട് നന്നാക്കി ഒന്ന് വറുത്തെടുത്താൽ നമ്മൾ സൂപ്പർ കറിക്കുള്ള തേങ്ങ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറി, തരണ്ടി കറി, ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഒന്നിങ്ങനെ തേങ്ങ ഒന്ന് ചൂടാക്കി അരച്ച് വെക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ. വേറെ ഒന്നും വേണ്ട, ഇനി വേണമെങ്കിൽ ഒരു ഉണക്കലോ പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ചോറുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ മുഹറം മാസത്തിലെ 8-ാമത്തെ നോമ്പാണ് കേട്ടോ. ഇന്ന് 7-ണം തുറന്ന് ഞാൻ വോയിസ് കൊടുക്കുന്ന തലേ ദിവസമാണ്. 7 നോമ്പ് തുറന്ന് മഷാല്ലാ അങ്ങനെ 10-ണം പിടിക്കാനുള്ള കഴിവുണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ, അപ്പോൾ എനിക്കിങ്ങനെ നോമ്പൊക്കെ തുറക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റിലൊക്കെ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ, ഞാൻ മാത്രമല്ല നോമ്പ്. അപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കില്ല, എന്തെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇതൊന്നല്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് താവ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലിട്ട് നല്ലെണ്ണം ചൂടാക്കിയതിന് ശേഷം നമ്മൾ മീനൊക്കെ ഓരോന്ന് നെരുത്തിയിലേക്ക് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ സൂതമീനൊക്കെ അപ്പോൾ ഇവിടെ വാങ്ങിയിട്ട് എത്രയോ ആയിട്ട്, അപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയതാണ് കേട്ടോ. ഞാൻ ചെറിയ കഷ്ണേ കഴിക്കുള്ളൂ. ഇവിടെ മോൻകോ റസിക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഓല വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓരോരോ പണികളൊക്കെ അവിടെ ഒരുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലെന്ന്. അതുപോണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാനൊക്കെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ തേങ്ങ ഒക്കെ ചൂട് തണിഞ്ഞതിന് ശേഷം അതിൻ്റെ മിക്സിയിലൊന്ന് നല്ലോണം ഒന്ന് ഫൈനാക്കി അടിച്ച് കൊണ്ടുവരും കേട്ടോ. നല്ല കറിയാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറയുക, നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമ്പോഴും സന്തോഷമാണ്. പച്ചമുളക് പറിച്ചാലും സന്തോഷമാണല്ലേ. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണല്ലേ, ഏത് കാലമാണല്ലേ. പ്രതീക്ഷിക്കട്ടോ, പ്രതീക്ഷ കൈവിടാതെ വീഡിയോ ഉണ്ടാകുന്ന അപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് കേട്ടോ, ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ വ്യൂസ് ഇല്ല പറയുമല്ലോ, വ്യൂസ് കുറച്ചൊക്കെ കുറയുമ്പോൾ എന്തോ ഒരു ടെൻഷനായിരിക്കും. എന്നാലും നമുക്ക് എന്താ പറയുക, പിന്നെ ഒരു സന്തോഷം കേട്ടോ. കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് യൂട്യൂബിൽ, ഓലോടുള്ള വിശേഷങ്ങൾ, ഓരോ വീട്ടിലത്തെ വിശേഷങ്ങളും കാണാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ കേട്ടോ. നമ്മളെ കേൾക്കാനോ നമ്മളെ സംസാരം കേൾക്കാനൊന്നും വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലേ. കുട്ടികൾ പോയി കഴിഞ്ഞ്, ഹസ്ബൻഡും പോയി കഴിഞ്ഞാൽ പിന്നെ ഓല് വന്നാൽ ഓൾക്ക് ഓലേതായ കലാപരിപാടികളൊക്കെ ഉണ്ടാവും. നമ്മളെ കേൾക്കാനും പറയാനും നമുക്ക് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അതുപോലെ കുറച്ച് യൂട്യൂബിൽ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്, ഓലൊക്കെ തന്നെയുള്ളൂ കേട്ടോ. കുട്ടികളെ പറഞ്ഞിട്ടും കറിയില്ല, കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. പിന്നെ നമ്മളെ ഭർത്താക്കന്മാരെന്ന് വെച്ചാൽ പുറത്ത് ജോലിയൊക്കെ ചെയ്ത് വന്ന് ഓരോരോ ക്ഷീണം വെച്ച് ഒലി കെടുക്കും കേട്ടോ. എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ തെറ്റുകയും ചെയ്യും, കഥകളൊക്കെ പറയുകയും ചെയ്യട്ടോ, അതൊന്നും ഇല്ലാതെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങയൊക്കെ നല്ലോണം ഫൈനാക്കി അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം അത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പക്ഷേ ഈ കറിക്കൊക്കെ നല്ല ചുവന്ന കളറാണ് കേട്ടോ. നമ്മളെ ഫോണിനാണ് കേട്ടോ കുഴപ്പം, ഫോണിൽ തീരെ കളറ് കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ കളറ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്, അതൊക്കെ ഞാൻ പഠിച്ചെടുക്കണം ഇൻഷാല്ലാ. അപ്പോൾ എന്താ, നമ്മളെ തേങ്ങയൊക്കെ വറുത്തതിയിലേക്ക് ഇട്ട് അരിച്ചതിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നല്ലോണം ചെറിയുള്ളിയും ഉലുവയൊക്കെ ഇട്ട് വറവ് ചെയ്താൽ എന്താണെന്ന് അറിയാം ടേസ്റ്റ്. ഈ കറി എന്തായാലും ഉണ്ടാക്കി വെക്കണോട്ട്, എല്ലാ കൂട്ടുകാരും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇരുമ്പിൻ പുളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി വെക്കാതിരിക്കേണ്ട, വളംപുളിയോ കുടംപുളിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അതുപോണപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ചർച്ചാ വിഷയം പാവമാണ് നൗഫലിൻ്റെ വാപ്പ മരിച്ചത് അല്ലേ. എന്തായാലും നൗഫലിന് വലിയൊരു നല്ലൊരു മനുഷ്യനാട്ടോ നൗഫൽ. ഓന് അത്രയും ഓൻ്റെ വാപ്പാനെ നോക്കിയിട്ടുണ്ട് അല്ലേ. ഓൻ്റെ ഒരു ആരോഗ്യം ഓന് മറന്നിട്ട് പോലും വാപ്പാനെ നല്ലോണം നോക്കിയ മോനാണ് ഓന്. അങ്ങനത്തെ ഒരു മക്കളൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലാത്തൊരു ഭാഗ്യമാണ് കേട്ടോ. ഉമ്മാക്കും ഉപ്പാക്കും ഓൻ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെ ഉതിർത്ത് എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഓൻ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും ഓൻ അതൊക്കെ സോൾവ് ചെയ്ത് ആ കുടുംബത്തിനെ നല്ലോണം കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. എന്തായാലും ആ വാപ്പാൻ്റെ കബറിടം വിശാലാക്കി കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ. പിന്നെ വിചാരിക്കുക, ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ട് ഇങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നതിൽ എത്രയോ നല്ലതാട്ടോ അള്ളാൻ്റെ സ്വർഗത്തിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ എന്തായാലും ആ വാപ്പ എന്തായാലും ഇപ്പോൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല ദിവസം, നല്ല മുഹറം മാസത്തിലുള്ള മരണമല്ലേ. എന്തായാലും കബർ വിശാലാക്കി സ്വർഗ്ഗപൂങ്കാവനത്തിലേക്ക് അള്ളാഹുത്താനെ കൊണ്ടുവരാൻ നമുക്ക് സമാധാനിക്കല്ലേ. അപ്പോൾ എല്ലാ ഇങ്ങനത്തെ മക്കളൊക്കെ കിട്ടുന്നതാട്ടോ ഭാഗ്യം നമുക്ക് ഈ ഭൂമിയിൽ. അപ്പോൾ എന്തായാലും എല്ലാ മക്കൾക്കും അങ്ങനത്തെ ബുദ്ധി കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ. നമ്മളൊക്കെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയത് നമ്മളെ രോഗമൊന്നും അല്ല കേട്ടോ, ഓരോരോ രോഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മളെ ചോറും കറികളൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത പരിപാടിയാണ് പാത്രം കഴുകരില്ലേ. അപ്പോൾ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോഴേ ഇതൊന്ന് സ്പീഡാക്കി വെക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുക, ഇതുപോലത്തെ ഒരു കൈക്കൊരു സ്പീഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ പണിയൊക്കെ എപ്പം കഴിഞ്ഞിരുന്നു കേട്ടോ.
എന്തായാലേ കാണാൻ നല്ല രസം ഇങ്ങനെ എത്ര പെട്ടെന്ന് ആ പാത്രം കൈകൾ കഴിഞ്ഞെന്ന്. അപ്പോൾ എത്ര പാത്രം ഉണ്ടെങ്കിലും ഇങ്ങനെ സ്പീഡ് നമ്മളെ കൈക്ക് കിട്ടാൻ എന്താണ് അവ ചെയ്യേണ്ടിയല്ലേ. എന്തായാലും നമ്മളെടുക്കാനുള്ള പണികൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കട്ടോ. അപ്പോൾ ഇത്രയും തോന്ന പാത്രങ്ങൾ നമ്മൾ ഒരു അര സെക്കൻഡ് കൊണ്ട് ഒക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയതാട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിപ്പ കൊടുത്തയച്ചതാട്ടോ എനിക്ക് നല്ല ചേമ്പും കൂട്ടാൻ. അപ്പം എൻ്റെ മോനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, മോന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ രാവിലത്തെ പത്തിരിയും അതൊക്കെ കൂട്ടിയിട്ടും കഴിച്ച് ബാക്കി അവിടെ വെച്ച് കുറച്ച് ഞാനും കഴിച്ച് കുറച്ച് മോളും കഴിച്ചിട്ടോ. അപ്പം നല്ല പൂരപ്പൊടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ. അത്ര ഭാഷയില്ലേ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.